ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്രേസി ക്രാഫ്റ്റ്സ് ആൻഡ് കുക്കിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയ ഷേപ്പിലെ കീ ചെയിൻ മേക്കിംഗ് വീഡിയോ ആണ്. ഊലൻ ത്രെഡും അതുപോലെ പഴയ പൊട്ടിയ കീ ചെയിൻ്റെയൊക്കെ ഹോൾഡറും യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിളാക്കി ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. കീ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെവിക്കോൾ, ഒരു സിസ്സർ, പിന്നെ ഇതൊന്ന് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നീഡിൽ വേണം. പിന്നെ ഞാനിവിടെ പഴയൊരു കീ ചെയിൻ്റെ ഹോൾഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡാണ്. ഞാനിവിടെ റെഡും ഗ്രീനും കളറാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചെറിയ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് റെഡ് കളറിലെ വൂളൻ ത്രെഡ് ഇതേപോലെ രണ്ട് വിരലായിട്ടൊന്ന് 50 പ്രാവശ്യം ചുറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഒരു 50 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തിൽ ഈ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് സെൻറ്ററിലൂടെ ത്രെഡ് ഇറക്കിയതിന് ശേഷം നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് നമുക്ക് കെട്ടിയെടുക്കണം. ഒരു 2-3 ടൈംസ് നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫിംഗറിൽ നിന്ന് റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈ ചെയ്തതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ത്രെഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ചെറിയുടെ സൈസ് കുറച്ച് വലുതായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ഇനി ചെറിയ സൈസിലുള്ള ചെറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ അകത്തോട്ടൊന്ന് നല്ലപോലെ ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ സൈസിലുള്ള ചെറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈവച്ചൊന്ന് വിടർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ലീഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ത്രെഡ് രണ്ട് വിരലിലായിട്ട് ഒരു 25 ടൈംസ് ചുറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡ് കളറിലെ ത്രെഡ് ചെയ്തതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് ടൈ ചെയ്തതിന് ശേഷം രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ നമ്മളിത് നല്ലതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെറിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. നമ്മളിപ്പോൾ ഇവിടെ ലീഫാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ലീഫിൻ്റെ ഷേപ്പിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലീഫിൻ്റെ ഷേപ്പിൽ ഇതിനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ലീഫ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിപ്പ് നല്ല പോയിൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ടിപ്പിലായിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. അതിനുശേഷം കൈ വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ രണ്ട് ലീഫ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ത്രെഡ് കുറച്ച് ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മീഡിയിൽ കോർത്തെടുക്കുക. എന്നിട്ട് ഈ ത്രെഡിൻ്റെ ടിപ്പിലായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയൊന്ന് കോർത്തെടുക്കാം. ചെറി കോർത്തെടുക്കുക. അതേ മെത്തേഡിൽ തന്നെ ലീഫ് ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. Thank you.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചെറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ ചെറിയും ഒന്ന് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലീഫ് വയ്ക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് ഈക്വൽ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതും ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലീഫും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഹോൾഡറിലോട്ട് പ്ലേസ് ചെയ്യാം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലീഫിൻ്റെ പോർഷൻ ഹോൾഡറിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് ചെറി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തേതും ചെയ്തെടുക്കുക. അങ്ങനെ ചെറിയ കീച്ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.